ഈ ബാഗ് രണ്ടെടുത്ത് ഫ്രണ്ടിൽ വെക്കും, ഫ്രണ്ടിലത്തെ സീറ്റിൽ. അപ്പൊ അവിടെ കിടക്കാൻ സ്ഥലമുണ്ടോ? അടുക്കള മൊത്തം അവിടെ. അതുപോലെ തൃശ്ശൂര് വരുമ്പോ നാട്ടിൽ വരുമ്പോ വരണം കേട്ടോ. ശരിട്ടോ, ഞങ്ങള് ചേട്ടനെ വിളിച്ചോളാം. ശരിട്ടോ, യാത്രയൊക്കെ പറഞ്ഞിറങ്ങിട്ടോ. ഇന്നലത്തെ രാത്രിയിലത്തെ പോലെ തന്നെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇടിയപ്പും മുട്ടക്കറിയൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിച്ച്. അതെ, ഞങ്ങൾ വരണമെന്ന് പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നാസിക്കിന്റെ കുറച്ച് കാഴ്ചകളും രുചികളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് മിസൽ പാവ് കഴിക്കാനാണ്. അത് നാസിക് മാത്രല്ല, മഹാരാഷ്ട്രയിൽ തന്നെ മിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫേമസ് ആണ്. അതിലെ നാസിക്കില് കുറച്ച് അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈക്കിളിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി, വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. ഇന്നലെ നാസിക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് നാസിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്റെ മൈൻഡിൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഇഗത്പുരി പോയില്ലേ, അപ്പൊ അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു എന്റെ മൈൻഡിൽ നാസിക് എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിപ്പോ വലിയ സിറ്റിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ, ഞാൻ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഈ ഫാമും അങ്ങനെ അങ്ങനെയൊക്കെയാന്ന് കേട്ടോ വിചാരിച്ചു. ഇത്രയും വലിയൊരു ഒരു ടൗണാണ് അല്ലെങ്കിൽ സിറ്റിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിതേ മിസൽ പാവ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ മിസൽ പാവ് ഉണ്ടാക്ക ആ റെസ്റ്റോറന്റ് എന്തിന്റെ ഇടയിലായിരുന്നു? മുന്തിരിങ്ങ തോട്ടത്തിൽ. അതെ, ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നാസിക് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു കുറച്ച് കാര്യങ്ങളുടെ ഫസ്റ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ് മുന്തിരികൾ. ഇവിടത്തെ മുന്തിരി മൈനും എല്ലാം ഫേമസ് ആണ്. അപ്പൊ ഇന്ത്യയിലെ മുന്തിരി പ്രൊഡ്യൂസ് ചെയ്യുന്ന നാസിക്കും. അതെ, അപ്പൊ അങ്ങനത്തെ ഒരു തീം വെച്ചിട്ടാണ് ഈ റെസ്റ്റോറന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഗ്രേപ്പ് എംബസി എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ അവിടുത്തെ മിസൽ പാവും എല്ലാം ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ആ ഒരു ആംബിയൻസും കൂടിയും ആ ഒരു തീം കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇവിടെ ഗ്രേപ്പ് നല്ല ഫേമസ് ആണ്. ആ അതെ, അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജയിൽ റോഡ് കൂടെയാണ് കേട്ടോ. അപ്പൊ ഈ റോഡിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ISP, ഇന്ത്യൻ സെക്യൂരിറ്റി പ്രിന്റിംഗ്. അപ്പൊ നമ്മുടെ പാസ്പോർട്ട്, സെക്യൂരിറ്റി ബോൺസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഈ ISP-യിലാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ ഇന്ത്യയിൽ. ഈ ഇവിടെയാണ് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്നത്. ഏകദേശം 40,000 പാസ്പോർട്ട് ഒരു ദിവസം പ്രിന്റ് ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റ് ആണ് അവിടെ ഉള്ളത്. ഒരു വർഷം ഏകദേശം 1.5 crore പാസ്പോർട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ ISP-യുടെ ഉള്ളില്. ഇനി കുറച്ചും കൂടി മുമ്പിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ CNP കാണാം, കറൻസി നോട്ട് പ്രിന്റിംഗ്. നമ്മുടെ 200 rupees നോട്ട്, 500 rupees നോട്ടൊക്കെ ഇവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ ഒക്കെ വന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർ 24/7 ഒക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. അത്രയും നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ മതിലാണ്, ഫ്രണ്ടിൽ വലിയ മുൾക്കമ്പികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ട്രസ്പാസേഴ്സ് വിൽ ബി ഷോട്ട്. പ്രോസിക്യൂട്ടഡ് ഒന്നല്ല, ഷോട്ട് ഡയറക്റ്റ് ആയിട്ട്. ഇത് കൂടാതെ തന്നെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ വഴിക്ക്. ഈ വഴി കൂടെ പോയാലാണ് സെൻട്രൽ ജയിൽ. ISP ആയാലും ശരി, CNP ആയാലും ശരി, രണ്ടും സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും അടുത്തടുത്താണ്. ഞങ്ങൾ ആദ്യം ഒരേ ഒരു ബിൽഡിംഗ് ഒക്കെ ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇത് രണ്ടും വേറെ വേറെ സൈഡിലാണ്. പക്ഷെ ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു അല്ലേ, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലുമായിട്ട്. ഗ്രേപ്പ് എംബസിയിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഒരു ചെറിയ വഴി കൂടെ പോയിട്ടാണ് ഈ ഗ്രേപ്പ്. നല്ല തിരക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഭയങ്കരമാന തിരക്കാണ്. അപ്പോ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം നോക്കാണ്. ഞങ്ങൾ ഇത്ര തിരക്കുണ്ടാവും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നല്ല റഷാണ്, പക്ഷെ അതാണ് ഒരു മിസ്സിൽ കഴിക്കാൻ ഇത്ര. പക്ഷേ വണ്ടികൾ നോക്ക്, ക്യൂ നിക്കാണ് ആൾക്കാര്. ഇത്രയും കാറുകളും ഇപ്പോ ഒരു ടെമ്പോവും കൂടിയിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തിരക്ക് നമുക്ക് ആലോചിച്ചറിയാവുന്നേ ഉള്ളൂ.
അപ്പൊ തിരക്ക് നല്ലോണം കൂടുതലാണെങ്കിൽ ഞങ്ങൾ വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആവും. ടെമ്പോ പറഞ്ഞു. അപ്പോ ജസ്റ്റ് കാണിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോരും കേട്ടോ. ഇത്രയും തിരക്കും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അതൊരു അസുഖമാണ്. ശാന്തമായിട്ടൊരു മുന്തിരിത്തോപ്പ്, അതിനടിയിൽ ഒരു ടേബിള്, അതവിടെ ഇരുന്ന് ശാന്തമായി ഇരുന്ന് ഭക്ഷണം മിസ്സൽ കഴിക്കാന്നുള്ളൊരു ഐഡിയയിലാണ് അവിടെ എത്തിയത്. ഇവിടെ ഉണ്ടല്ലോ ആൾക്കാർ മൈക്കും വാക്കി ടോക്കിയൊക്കെ വെച്ചിട്ടാണ് ആൾക്കാരുടെ ഇത് വരണേ, എന്താ സ്ലോട്ടുകൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് എടുത്തിട്ട് A1 A2 അങ്ങനെയൊക്കെയാണ് തുടങ്ങണത്. അങ്ങനെ ആൾക്കാര് മറ്റേ ലേലം വിളിക്കുന്ന പോലെ ണ്ടല്ലോ ഇതുപോലെ ആവണം. ഇതൊക്കെയാണ് പച്ച പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയാ, ഇത്രയും തിരക്കില്ലായിരുന്നു ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു, നല്ല ആംബിയൻസ് ആട്ടോ അവിടെ. പക്ഷെ ഈ തിരക്കിലുണ്ടല്ലോ ബിരിയാണി തരാന്ന് പറഞ്ഞ പോലും ഞാൻ അവിടെ ഇരിക്കില്ല. പിന്നാണ് മിസ്സല്, പോവാ വേറെ സ്ഥലത്ത് മിസ്സല് കഴിക്കാം, വെരി സോറി. ഗ്രേപ്പ് എംബസിന്ന് വണ്ടി പുറത്തേക്ക് എടുത്തു, മെയിൻ റോഡിലേക്ക് എത്തി. ഈ ഗ്രേപ്പ് എംബസിനേക്കാൾ ഫേമസ് മിസ്സലിനുള്ളത് സാധന എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. അത് ഇന്ന് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ ഗ്രേപ്പിൻ്റെ ഇത് ഇതിനടിയിലിരുന്ന് കഴിക്കാമെന്നൊക്കെ ഉള്ള ഒരു ഐഡിയയിലാണ്. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് ശ്യാം സുന്ദർ മിസ്സൽ എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സൽ പാവ്. അത് ചെറിയൊരു കടയാണ് കേട്ടോ, അടുത്ത് ലോക്കലി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അടുത്ത നമ്മൾ ശ്യാം സുന്ദർ മിസ്സലിലേക്കാണ് വെച്ച് വിളിക്കുന്നത്, കാരണം എൻ്റെ ഭാര്യയ്ക്ക് മിസ്സല് കഴിച്ചേ പറ്റൂ. അവിടുന്ന് ഏകദേശം 5.5 kilometers ഓടിച്ച് നമ്മളിത് ശ്യാം സുന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയതാണ് കേട്ടോ. ഇവിടെ മിസ്സൽ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ മിസ്സലിനാണ് ഇത് ഫേമസ്. ചെറിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ, നേരത്തെ കണ്ട പോലത്തെ വലുതൊന്നുമല്ല, പക്ഷെ നിറച്ച ആൾക്കാരുണ്ട്. പടപടയുന്ന സാധനം എത്തി കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ മുന്തിരിങ്ങ തോട്ടത്തിൽ പോയത്. ഇവിടെ നല്ല ഫാനൊക്കെ ഉണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇതെന്താ തൈരാണോ? തൈര്, അതെ, എരിവ് കൂടുമ്പോ കഴിക്കാൻ വേണ്ടിട്ടാ. പിന്നെ ഇത് ഇതുവരെ കാണാത്തൊരു സാധനം കേട്ടോ, പാപ്പട് തന്നിട്ടുണ്ട്. അപ്പൊ ഇവര് കൊറേ സാധനങ്ങൾ ഉണ്ട് ഞങ്ങളെ മിസ്സൽ എന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് മിസ്സൽ ഉണ്ടാവും പാവ് ഉണ്ടാവും എന്നാണ്. പക്ഷേ അത് കൊണ്ടുവന്ന് വെക്കുമ്പോ ഹരി ഇങ്ങനെ ക്യാമറ ഇങ്ങനെ നീക്കുക, തീരുന്നില്ല, ഓരോ സാധനങ്ങൾ വന്നോണ്ടിരിക്കുന്നു. സേവ് ഉണ്ട്, മുളപ്പിച്ച ചെറുപയറുണ്ട്. മുളപ്പിച്ചാണോ അല്ല എന്ന് തോന്നുന്നു, അല്ല മുളപ്പിച്ചല്ല, ചെറുപയറുണ്ട്. പിന്നെ അവരൊരു വലിയ എന്താ പറയാ, നമ്മൾ ഈ ചായ കാരണമൊക്കെ ഉണ്ട്, അത് നിറച്ച് ഈ മിസ്സലിൻ്റെ ഗ്രേവി ഉണ്ടെന്നുണ്ട്. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പാവ് നല്ല സോഫ്റ്റാണ്, പപ്പടം ഉണ്ട്, പപ്പടം സാധാരണ പപ്പടാണ്, അങ്ങനെ എടുത്ത് പറയാനുള്ള ടേസ്റ്റ് ഒന്നും അല്ല. പിന്നെ തൈരുണ്ട്, ഇത് കൂടുതൽ എന്താ വേണ്ടേ അല്ലേ. ഇറങ്ങിയിട്ടോ നല്ല മീലായിരുന്നു, നല്ല സന്തോഷമായി, മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു.
ഗംഗ റിവറിന് ശേഷം ഇന്ത്യയിലത്തെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവറാണ് ഗോദാവരി റിവർ. ത്രിംബകേശ്വർ എന്ന് പറഞ്ഞിട്ട് നാസിക്കിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഗോദാവരി റിവറിൻ്റെ ഒറിജിൻ. അപ്പോൾ ഗോദാവരി റിവറിൻ്റെ തൊട്ട് സൈഡിലുള്ള വേറൊരു ഫേമസ് സ്ഥലമാണ് പഞ്ചവടി, കുംഭമേളയൊക്കെ നടക്കുന്ന പഞ്ചവടി. അപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പഞ്ചവടിയും ഒപ്പം ഗോദാവരി റിവർ കാണുകയാണ്. അൾട്രാ ഹെവി ട്രാഫിക്കിന്റെ ഉള്ളിൽ കൂടെ വഴി തെറ്റി വഴി കണ്ടുപിടിച്ച് ഞങ്ങൾ അതെ അവസാനം എത്തി നിൽക്കുന്നത് പഞ്ചവടി. അങ്ങനെ ലാസ്റ്റ് പഞ്ചവടി എത്തിയിട്ടോ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് എത്തുന്നത്. കാരണം ഞങ്ങൾ നേരത്തെ ഒരു പാലത്തിന്റെ മുകളിൽ കയറി, പാലത്തിന്റെ മുകളിൽ കയറിയിട്ട് റിവർ കാണുന്നുണ്ട്, പഞ്ചവടി കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അടുത്തേക്ക് എത്താൻ പറ്റണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി എത്തിയത് ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഗോദാവരി റിവർ. നമുക്ക് ഗോദാവരി റിവറിന്റെ അടുത്തേക്ക് നടക്കാം. അപ്പൊ ഈ സ്ഥലത്തിന് പഞ്ചവടി എന്നുള്ള പേര് വരാൻ കാരണമുണ്ടല്ലോ, ഇവിടെ അഞ്ച് ആൽമരങ്ങളുണ്ട്. അപ്പൊ അഞ്ച് വടി എന്ന് പറഞ്ഞാൽ ആൽമരം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതേ ആ അമ്പലത്തിൻ്റെ സൈഡിൽ ഒരു ആൽമരം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ആൽമരം ഉണ്ട്, ഇത് ഇവിടെ മൂന്നാമത്തെ ഒരു ആൽമരം ഉണ്ട്. വേറെ ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് ആൽമരങ്ങൾ വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എത്താൻ. ഗൂഗിൾ മാപ്പ് ഞങ്ങൾ ചെറിയ വഴി കൂടെ, അതായത് ഒരു കാറ് പോലും പോകാത്തൊരു വഴി കൂടെയൊക്കെയാണ് മാറ്റി വിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വഴി തെറ്റി ദയലക്ഷ്മി പറഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് എത്തിയത്. അതേ ഗോദാവരി റിവർ, ഇന്ത്യയിലത്തെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ. ഇവിടെ ഒരു ചെറിയ ബണ്ട് പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. അവിടെ ഒരു ഒരു പാലം പോലെയൊക്കെ ഉണ്ട്, നമുക്ക് പോവാം അതിൻ്റെ മുകളിലേക്ക്. അതിന് ആദ്യം മുമ്പ് അല്ല അതിന് മുമ്പ് ഇതേ റിവർ കണ്ടുള്ളൂ കേട്ടോ. അത്ര ക്ലീൻ ഒന്നല്ല, അത്ര ഡീപ്പും അല്ലാന്ന് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ കുറച്ച് നമുക്ക് ഇതൊക്കെ കാണാനുണ്ട്. ആ പയ്യൻ എന്തോ ചെയ്യാണ് കേട്ടോ, മീൻ പിടിക്കുകയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് നേരം ഞാൻ ആദ്യം വിചാരിച്ചത് കോയിൻസ് എടുക്കാന്നാണ്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏകദേശം 1400 കിലോമീറ്റർ പല സ്റ്റേറ്റിലൂടെ ഒഴുകി ഗോദാവരി ലാസ്റ്റ് ബേ ഓഫ് ബംഗാളിലേക്കാണ് കേട്ടോ എത്തിച്ചേരുന്നത്. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് ഇത്ര വെള്ളം കുറവായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് വെള്ളം കയറുന്നുണ്ടാവുമായിരിക്കും. ഞങ്ങൾ ആ പോയിന്റിൽ നിന്ന് നടന്ന് പതുക്കെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ. ഈ ഭാഗത്തുണ്ടല്ലോ നിറച്ച് നൊമാഡ്സ് പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഈ കാട്ടിൽ നിന്നൊക്കെ ഓരോ എന്താ പറയുക വേരും ഓരോ മരത്തിൻ്റെ എന്താ പറയുക സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വഴിയിൽ മൊത്തം അവരിങ്ങനത്തെ ഓരോന്ന് വിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരിരുന്നത് തന്നെയാണ് വിൽക്കണത്. എന്തൊക്കെയോ ഇലകളോ ചെടികളും കായകളും എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങളുടെ അടുത്തും പറഞ്ഞു അത് മേടിക്കുക ഇത് മേടിക്കുക, എന്താ ബുദ്ധി കൂടുന്ന സ്കിന്ന് തിളങ്ങുന്നോ എന്തൊക്കെയോ പറയണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. അപ്പോൾ ആകെ എന്താ പറയുക ഒരു റിയൽ ഇന്ത്യൻ അല്ലേ അങ്ങനത്തെ ഒരു ഒരു ഭയങ്കര എന്താ പറയുക ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കുറേ പേര് പട്ടം വർത്തി കളിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ കുഞ്ഞു പിള്ളേരുടെ തലയിലൊക്കെ ജഡയാണ്, അത് ജെല്ല് തേച്ചിട്ടുള്ള അങ്ങനത്തെ ഫ്രീക്ക് ജഡ എന്നല്ല കേട്ടോ, നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ജഡയാണ്. ഒരു റൗണ്ട് ഇതിലേക്കൊന്ന് ചുറ്റി നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്കും സമയം ഏകദേശം 5:30 ആയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഭാഗം. തിരക്കാണ് ഇതൊക്കെ ആണെങ്കിൽ കൂടെ ആ ഒരു ഒരു റോ ഫീലിംഗ് ഇല്ല, ആ ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു ഒരു റോ ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവിടുത്തെ അല്ല നൊമാഡ്സ് ഒക്കെ അവരുടെ അത് കഷ്ടമാണ് അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ, പക്ഷേ ആ ഒത്തിരി കളർഫുള്ളായിട്ടുള്ള അവരുടെ ഡ്രസ്സും അവർ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട്
അപ്പം എന്തായാലും സമയം 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ വിടാമെന്ന് വിചാരിക്കുകയാണ്. ഐ മീൻ നാസിക്കിൽ നിന്ന് കേട്ടോ. അപ്പം നമ്മൾ കുറച്ചും കൂടി ടുവേർഡ്സ് മധ്യപ്രദേശ് ട്രാവൽ ചെയ്യാനാണ് പ്ലാൻ. അപ്പം ഇന്ന് രാത്രി പറ്റാവുന്നത്ര ഒഴിച്ച് എവിടെയെങ്കിലും കിടക്കുക, അല്ലേ, നാളെ നാളെ മധ്യപ്രദേശിലേക്ക് കയറുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് പതുക്കെ വിടാം. നാസിക്കിൽ നിന്ന് ദൂരെ വരെ വണ്ടി ഓടിച്ച് അവിടെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഓടിച്ച് ഇൻഡോർ കയറാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് കാണാൻ കാഴ്ചകളേറെയും കേൾക്കാൻ ഒരുപാട് കഥകളും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ പടി ഒന്നും നടന്നില്ല. ആ കാഴ്ചകളും കഥകളൊക്കെ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണും. അപ്പം ഇന്നത്തെ നാസിക്കിലൂടെയുള്ള ഈ ഓട്ടപ്പാച്ചലിൻ്റെ മിനി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.